നെതർലാൻഡ്സിൻ്റെ ഗ്രാമങ്ങൾ കണ്ടുകൊണ്ടുള്ള യാത്ര തുടരുന്ന കഥകളാണ് കഴിഞ്ഞ എപ്പിസോഡുകളിൽ പറഞ്ഞിരുന്നത്. സാൻസേഷാൻസ് എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ നമ്മൾ ചെന്നിറങ്ങി. അവിടെ വിൻഡ് മില്ലുകൾക്ക് പ്രശസ്തമായൊരു ഗ്രാമമാണ്. ഒപ്പം നമ്മുടെ കുട്ടനാടിൻ്റെ ഏതാണ്ട് സ്വഭാവമുള്ള വേമ്പനാട്ട് കായൽ പോലെ വലിയൊരു കായലിൻ്റെ തീരത്ത് നിരവധി വീടുകളുള്ള ഗ്രാമങ്ങൾ, ഗംഭീരമായ സുന്ദരമായ വീടുകൾ, അത് ഭംഗിയായി സംരക്ഷിച്ചിരിക്കുന്നു. പലതും നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ളതാണ്. അതിൻ്റെ വരമ്പുകളിൽ വിൻഡ് മില്ലുകൾ സ്ഥാപിച്ചിരിക്കുന്നു. വലിയ വരമ്പുകളാണ്, ഈ കായലിനെയും കരയെയും വേർതിരിക്കുന്ന വലിയ വരമ്പുകൾ. ഈ വരമ്പുകളിലെല്ലാം വിൻഡ് മില്ലുകളാണ്. ഈ വിൻഡ് മില്ലുകൾ ഒരു കാലത്ത് വ്യവസായത്തിൻ്റെ ഊർജ ആയും പ്രവർത്തിച്ചിരുന്നു. കൂടാതെ ഈ കനാലുകളിൽ നിന്ന്, അതായത് ഈ കായലിൻ്റെ ഒരു ഭാഗം കനാലുകളാണ്. ഈ കനാലുകൾ എന്ന് പറയുന്നത് വളരെ ആഴത്തിലാണ്, താഴ്ന്നാണ്, കായലിനേക്കാൾ താഴ്ന്നാണ്. അപ്പോൾ ആ താഴ്ന്ന കനാലുകളിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്ത് ഈ കായലിലേക്ക് അടിച്ചു കയറ്റുകയും കായലിൽ നിന്ന് കടലിലേക്ക് ഒഴുക്കി കളയുകയും ചെയ്തിരുന്ന സംവിധാനങ്ങളായിരുന്നു വിൻഡ് മില്ലുകൾ. ഇന്നും ആ ഗ്രാമത്തിൻ്റെ തൊടികളൊക്കെ ഭംഗിയായി പുൽമേടുകളാക്കി ഇടയ്ക്കിടയ്ക്കുള്ള തോടുകളായി ആ തോടുകളുടെ തീരങ്ങളൊക്കെ വൃത്തിയായി സംരക്ഷിച്ചൊക്കെ നിലനിർത്തിയിരിക്കുന്നത് കണ്ടുകൊണ്ട് ഞങ്ങൾ തിരികെ ബസ്സിലേക്ക് നടന്നു. നമ്മുടെ ഡബിൾ ഡെക്കർ ബസ്. ഞാനതിലേക്ക് കയറുവാൻ ചെല്ലുമ്പോൾ ആ യാർഡിൽ, പാർക്കിംഗ് ഏരിയയിൽ നിരവധി ബസ്സുകളാണ് വന്ന് കിടക്കുന്നത്. 10ഓ 12ഓ ബസ്സുകൾ അപ്പം തന്നെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അത് രാവിലെയാണെന്ന് ഓർക്കണം. ഇനിയുമുള്ള ഒരു ദിവസത്തിൻ്റെ ബാക്കി സമയത്ത് എത്രയോ ബസ്സുകൾ ഇനിയും എത്താനിരിക്കുന്നു. ഞങ്ങളുടെ ഈ ടൂർ ബസ് തന്നെ 2 ടൂർ ദിവസം നടത്തുന്ന കമ്പനിയാണ്. ഉച്ചവരെയാണ് ഈ ഒരു ടൂറ്. ഉച്ച കഴിഞ്ഞ് മറ്റൊരു ടീമുമായിട്ട് വീണ്ടും വരും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഗ്രാമത്തെ, വലിയ അത്ഭുതങ്ങളൊന്നും അവിടെയില്ല. ആ പുരാതനമായ വിൻഡ് മില്ലുകളെ സംരക്ഷിച്ച് നിർത്തിയിരിക്കുന്നു. ആ വീടുകളെയും ഗ്രാമത്തെയും പഴയ രൂപത്തിൽ നിലനിർത്തിയിരിക്കുന്നു. ഇതുമാത്രമാണ് അവിടെ കാണാനുള്ള അത്ഭുതം. ഒപ്പം എങ്ങനെയാണ് കടലിൽ നിന്ന് അല്ലെങ്കിൽ ചിറകൾ കെട്ടി വെള്ളം വറ്റിച്ച് എങ്ങനെയാണ് മണ്ണുണ്ടാക്കിയത്, ഭൂമി സൃഷ്ടിച്ചെടുത്തത്, കര സൃഷ്ടിച്ചെടുത്തത് എന്ന് നമുക്ക് കണ്ടറിയാനുള്ളൊരു സ്ഥലം കൂടിയാണ് ഈ സാൻസേഷാൻസ് ഗ്രാമം. അതൊന്ന് ഞങ്ങൾ യാത്ര ആരംഭിച്ചു, യാത്ര തുടർന്നു. യാത്ര തുടരുന്നത് വീണ്ടും നമ്മൾ സഞ്ചരിക്കുന്നത് നെതർലാൻഡ്സിൻ്റെ ഉൾഗ്രാമങ്ങളിലൂടെയാണ്. ഈ സാൻസേഷാൻസ് പോലുള്ള പല ഗ്രാമങ്ങൾ കടന്നാണ് പോകുന്നത്. പോകുമ്പോൾ പലയിടത്തും വലിയ നദികൾ കാണാം. നദികളല്ല, അത് വലിയ കനാലുകൾ തന്നെയാണ്. ഈ വലിയ കനാലുകളിലേക്ക് വന്നു ചേരുന്ന ചെറിയ ചെറിയ തോടുകൾ കാണാം. ഈ രണ്ട് തോടുകൾക്കിടയിലുള്ളൊരു ഭാഗം ഒരു എന്താണ്, ഒരു കരഭൂമിയാണ്. അവിടെ പുല്ല് വളർത്തിയിരിക്കുന്നതാണ്. ഞങ്ങൾ പോകുന്ന ആ ഗ്രാമങ്ങളിൽ പലതിലും കണ്ടത് പുല്ല് വളർത്തിയിരിക്കുന്നതാണ്. ഈ പുല്ല് വളർത്തിയിരിക്കുന്ന ഗ്രാമങ്ങളിലെല്ലാം ധാരാളം പശുക്കൾ മേഞ്ഞു നടക്കുന്നത് കാണാം. അതുപോലെ തന്നെ ഈ ഭൂമിയുടെ, ഈ കരഭൂമിയുടെ അതിരുകളിൽ വലിയ കെട്ടിടങ്ങൾ കാണാം. ഈ കെട്ടിടങ്ങൾ എന്ന് പറഞ്ഞാൽ ഫാക്ടറികളാണ് നമുക്ക് കാണാം. വലിയ ഫാക്ടറികൾ, പോകാച്ചുരുൾ ആകാശത്തേക്ക് ഉയരുന്ന തരം ഫാക്ടറികളല്ല, ചീസ് മറ്റ് പാലുൽപ്പന്നങ്ങൾ ഒക്കെ ഉണ്ടാക്കുന്ന നിരവധി സ്ഥാപനങ്ങൾ, കൂടാതെ ഭക്ഷ്യവസ്തുക്കൾ പ്രോസസ്സ് ചെയ്യുന്ന നിരവധി സ്ഥാപനങ്ങൾ, ഗ്രാമങ്ങൾ, ഇതൊക്കെ കണ്ടുകൊണ്ടാണ് യാത്ര ചെയ്യുന്നത്. ഇത്തരം പുൽമേടുകളുടെ കുറേ കാഴ്ച കഴിഞ്ഞാൽ പിന്നെ ഒരു ഗ്രാമം എത്തുകയായി. ഈ ഗ്രാമത്തിലെ വീടുകളൊക്കെ മിക്കവാറും ഒരു കനാലിലേക്ക് അല്ലെങ്കിൽ ഒരു തോട്ടിലേക്ക് ഫേസ് ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ ഒരു തോടിൻ്റെ തന്നെ രണ്ട് കരയിലുള്ള വീടുകൾ കാണാം. അങ്ങനെ കുറേ വീടുകളുടെ ഒരു കൂട്ടത്തിൻ്റെ നടുക്ക് ഒരു ദേവാലയം കാണാം, പൊതുസ്ഥാപനങ്ങൾ കാണാം. അതായത് ഈ ഭാഗമൊക്കെ, നമ്മളീ കാണുന്ന ഈ ഭാഗമൊക്കെ 1500-ൽ 1600-ൽ കടലായി കയറി കിടന്നത്, ആഴം കുറഞ്ഞ കടൽ ഭാഗമായിരുന്നു. അതായത് നമ്മുടെ വേമ്പനാട്ട് കായലൊക്കെ കയറി കിടക്കുന്നത് പോലെ കടലിങ്ങനെ ഉള്ളിലേക്ക് കയറി കിടന്നിരുന്നതാണ്. അതിനെയാണ് ബണ്ട് കെട്ടി ഒരു ഭാഗത്ത് കടലും മറുഭാഗത്ത് ഈ ജലാശയവുമാക്കി മാറ്റി, എന്നിട്ട് ഈ അകത്തുള്ള ജലാശയത്തിലെ വെള്ളം പമ്പ് ചെയ്ത് കടലിലേക്ക് വീണ്ടും ഒഴുക്കി ഈ താഴ്ന്ന ഭാഗത്ത് കൃഷി ഇറക്കി. ഈ ബണ്ടിൻ്റെ വേർതിരിവിൽ ഈ കരഭാഗം തെളിഞ്ഞു തെളിഞ്ഞു വന്നു. അവിടെ പലതരം കൃഷികൾ ആരംഭിച്ചു. ഇതിലൂടെ കനാലുകൾ പലതും വെട്ടി ഈ കനാലിലേക്ക് ഊറിയെത്തുന്ന വെള്ളത്തെ വീണ്ടും വറ്റിച്ച് ഈ വലിയ ജലാശയത്തിലേക്ക് അല്ലെങ്കിൽ കടലിലേക്ക് ഒഴുക്കി. അങ്ങനെ കടലിൽ നിന്ന് സൃഷ്ടിച്ചെടുത്ത ഭൂമിയാണിത് മനുഷ്യാധ്വാനം കൊണ്ട്. അതായത് ദൈവം ഭൂമിയെ സൃഷ്ടിച്ചെങ്കിൽ ഡച്ചുകാരാണ് നെതർലാൻഡ്സ് സൃഷ്ടിച്ചതെന്നൊരു ചൊല്ലു തന്നെയുണ്ട്. ഇന്ന് നെതർലാൻഡ്സിനുള്ള ഭൂമിയുടെ നേർപകുതി പണ്ട് കടലായിരുന്നു. അതിനെ കരയാക്കിയെടുത്തത് ഡച്ചുകാരുടെ കഠിനാധ്വാനവും ടെക്നോളജിയും അവരുടെ ബുദ്ധിയും ഒക്കെ കൊണ്ടാണ്. ഈ കാലഘട്ടത്തിൽ തന്നെയാണ് അവർ ലോക പര്യടനം ആരംഭിച്ചത്, ലോകയാത്രകൾ ആരംഭിച്ചത്, എക്സ്പ്ലോറേഷൻസ് ആരംഭിച്ചത്. ലോകത്തിൻ്റെ കാണാത്ത മണ്ണ് തേടി, അവിടുത്തുള്ള വിഭവങ്ങൾ തേടി, യൂറോപ്പിലേക്ക് കച്ചവടം നടത്തിക്കൊണ്ടുവരാൻ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പോലുള്ള കമ്പനികൾ ആരംഭിച്ചത്, ഇന്ത്യയിലേക്ക് കച്ചവടത്തിന് വേണ്ടി കപ്പലുകളുമായി പായ്ക്കപ്പലുകളുമായി വന്നൊരു കാലമൊക്കെ ആ കാലഘട്ടത്തിലാണ്. അപ്പം അന്ന് തുടങ്ങിയ കഠിനാധ്വാനത്തിൻ്റെ ഒരു തുടർച്ച ഇന്നും കാണാം. ഇന്നും ഡച്ചുകാർ ബുദ്ധിയും കഠിനാധ്വാനവും കൊണ്ട് ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാജ്യങ്ങളിലൊന്നായി നിൽക്കുകയാണ്. അല്ലാതെ പ്രകൃതിയുടെ അനുഗ്രഹം കൊണ്ടോ ആകസ്മികമായി കിട്ടിയ ചില ഭാഗ്യങ്ങൾ കൊണ്ടോ ആരും ലോകത്ത് സമ്പന്നരായി മാറുന്നില്ല. ഏറ്റവും പ്രകൃതി അനുഗ്രഹിച്ചൊരു നാടാണ് കേരളം. കേരളത്തിൻ്റെ കടക്കണിയെക്കുറിച്ചാണല്ലോ നമ്മൾ എപ്പോഴും ആശങ്കപ്പെടുന്നതും ആകുലതപ്പെടുന്നതും.
അപ്പം ഏറ്റവും സുന്ദരമായ, ഏറ്റവും പ്രകൃതി അനുഗ്രഹിച്ച, ഏറ്റവും നല്ല കാലാവസ്ഥയുള്ള, ഏറ്റവും നല്ല ഭൂപ്രകൃതിയുള്ള, ഏറ്റവും ബുദ്ധിയുള്ള മനുഷ്യരുള്ള കേരളം എങ്ങനെയാണ് കടക്കണിയിൽ പെട്ട് ഉഴലുന്ന ഒരു സംസ്ഥാനമായി മാറിയെന്നും കൂടെ നമ്മൾ ചിന്തിക്കണം. അപ്പോൾ ഈ സൗകര്യങ്ങളെല്ലാം ഒത്തുവരുമ്പോഴല്ല ഒരു രാജ്യം സമ്പന്നമായി മാറുന്നത്. ബുദ്ധിയും അച്ചടക്കവും വീക്ഷണവും ഉള്ള ആളുകൾ, അവർക്ക് മികച്ച നേതൃത്വം കൂടി ഉണ്ടാകുമ്പോൾ നല്ലൊരു ഒരു സമ്പന്ന വികസിത നാടായി മാറുന്നു. അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് ഈ കാഴ്ചകളൊക്കെ കാണുമ്പോൾ നമ്മുടെ നാടിനെക്കുറിച്ചും നമ്മുടെ നാട്ടിൽ വരേണ്ട മാറ്റങ്ങളെക്കുറിച്ചും ഒക്കെ ചിന്തിച്ചുകൊണ്ട് ഞങ്ങളിങ്ങനെ ഓടുകയാണ്. പല ഗ്രാമങ്ങൾ ഇത്തരത്തിൽ കടന്നു. ഒടുവിൽ നമ്മൾ മാർക്കൻ എന്ന് പറയുന്ന ഒരു ദ്വീപിലേക്കാണ് ചെല്ലുന്നത്. ഇനി മാർക്കൻ ദ്വീപ്, മാർക്കൻ ദ്വീപിലേക്ക് പണ്ട് പോകാൻ കടത്ത് കടക്കണമായിരുന്നു. ഇപ്പോൾ കരയിൽ നിന്നൊരു വരമ്പ്, ഒരു ചിറ, രണ്ടു വശത്തും കല്ലടുക്കി കെട്ടിയ ഒരു കോസ്വേ പോലത്തെ ഒരു പാത നിർമ്മിച്ചിട്ടുണ്ട് ഈ ഉൾക്കടലിലൂടെ. അതിലൂടെ കുറേ ദൂരം ഓടി നമ്മൾ മാർക്കൻ എന്ന് പറയുന്ന ദ്വീപിലേക്ക് എത്തുകയാണ്. മാർക്കൻ ദ്വീപ് എന്ന് പറയുന്ന ഒരു വില്ലേജ് തന്നെ, ഒരു ഗ്രാമം തന്നെയാണ്. നമ്മളുടെ ഒരു പഞ്ചായത്തിൻ്റെ ഒരു വാർഡിനോളമൊക്കെ വലിപ്പം വരുന്ന ഒരു ഗ്രാമം. അവിടെ നിരവധി വീടുകളുണ്ട്, ധാരാളം ആളുകൾ ജീവിക്കുന്നുണ്ട്. അവിടെ ചെറുകിട ചെറിയ ചെറിയ വ്യവസായങ്ങളുണ്ട്. ഈ വ്യവസായം എന്ന് പറഞ്ഞാൽ ആകാശത്തേക്ക് പോകാൻ തള്ളുന്ന വലിയ കൂറ്റൻ ഫാക്ടറികളിൽ നിന്ന് കരുതേണ്ടതില്ല, ചെറിയ ചെറിയ സ്ഥാപനങ്ങൾ. അത് മിക്കവാറും ഒരു അഞ്ചോ പത്തോ വീട്ടുകാർക്ക് ഒരു സ്ഥാപനം, അല്ലെങ്കിൽ പത്ത് വീട് കഴിയുമ്പോൾ ഒരു സ്ഥാപനം എന്ന മട്ടിൽ അവിടെ ഇവിടെയൊക്കെ കാണാം. അതായത് കൂടുതലും ചീസും പാൽ ഉൽപ്പന്നങ്ങളും ഒക്കെ ഉണ്ടാക്കുന്ന ഫാക്ടറികളാണ്. മറ്റൊന്ന്, അവിടെ പണ്ടുകാലത്തുണ്ടാക്കി ആളുകൾ ധരിച്ചിരുന്ന ഒരു തരം ഷൂസ് ഉണ്ട്, ക്ലോക്സ് എന്നറിയപ്പെടുന്ന വുഡൻ ഷൂസ്, മരം കൊണ്ടുള്ള ഷൂസുകൾ ഉണ്ടാക്കുന്ന ചില ഫാക്ടറികൾ ഇപ്പോൾ അവിടെയുണ്ട്. പണ്ട് ഈ ആളുകൾ ഈ ചെളിയിൽ പണിയാൻ, അതായത് വെള്ളം വറ്റിച്ച് കുട്ടനാട് പോലത്തെ ഭൂപ്രകൃതി, അപ്പോൾ അവിടെ ഇറങ്ങി പണിയാൻ അവർ നഗ്നപാതരായിട്ടല്ല അവിടെയൊന്നും അവർ ഇറങ്ങുക. കാരണം പ്രത്യേകിച്ച് നല്ല തണുപ്പുള്ള വിൻ്റർ സീസണിലൊക്കെ വെള്ളത്തിൽ ഇറങ്ങണമെങ്കിൽ കാലിനൊരു പ്രൊട്ടക്ഷനൊക്കെ വേണം. അപ്പോൾ അവർ മരം കൊണ്ടുള്ള ഒരു തരം ഷൂസ് ഉണ്ടാക്കി അത് ധരിച്ചുകൊണ്ടാണ് ഇറങ്ങിയിരുന്നത്. പിന്നീട് നല്ല ഗംബൂട്ടും അതുപോലുള്ള പുതിയ കാല സംവിധാനങ്ങളൊക്കെ വന്നപ്പോൾ അവരത് ഉപയോഗിക്കാറില്ലെങ്കിലും അത് നെതർലൻഡ്സിൻ്റെ ഒരു പാരമ്പര്യ ചിഹ്നമായി ഇന്നും സംരക്ഷിക്കപ്പെടുന്നുണ്ട്. നമ്മളുടെ പാളത്തൊപ്പി അല്ലെങ്കിൽ അത്തരത്തിലുള്ള കർഷകർ ഉപയോഗിച്ചിരുന്ന ചില ഉപകരണങ്ങൾ നമുക്ക് സംരക്ഷിച്ച് നിലനിർത്താനോ അത് ഇന്നത്തെ കാലത്ത് ആളുകളെ അവതരിപ്പിച്ച് ആളുകളുടെ മുമ്പിൽ അവതരിപ്പിക്കാനോ കഴിയുന്നില്ലെങ്കിലും അവരവരുടെ പാരമ്പര്യത്തിൻ്റെ 500 കൊല്ലോ 1000 കൊല്ലോ മുമ്പ് ഇവരുടെ കർഷകർ, ഇവരുടെ കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരുന്നവർ, ഗ്രാമീണരൊക്കെ ഉപയോഗിച്ചിരുന്ന മരം കൊണ്ടുള്ള ഷൂസ്, നമ്മുടെ മെതിയടി പോലെ, മെതിയടി പോലെയല്ല, മെതിയടി ഓപ്പണാണ്, ഇത് കവർ ചെയ്യും, പാദത്തെ കവർ ചെയ്യുന്ന മരം കൊണ്ട് അതിനകത്തേക്ക് കാലം ഇറക്കിയിടാവുന്ന തരത്തിലുള്ള ഒരു ഷൂസാണത്. അത് ഇന്ന് വലിയൊരു സുവനീറായിട്ട്, അതായത് ടൂറിസ്റ്റുകൾ വാങ്ങിക്കൊണ്ട് പോകുന്ന ഒരു സുവനീറായിട്ട് അവർ വിൽക്കുന്നുണ്ട്. കൂടാതെ ഇന്ന് ചില ഫാഷൻ പരിപാടികൾക്ക് അല്ലെങ്കിൽ ചില പ്രത്യേക ഇവൻറ്റുകളിലൊക്കെ സുന്ദരിമാർ ഈ ഷൂസൊക്കെ ധരിച്ച് പ്രത്യക്ഷപ്പെടാറുണ്ട്. അതായത് ഇവരുടെ പരമ്പരാഗതമായ ചില കലാരൂപങ്ങൾ അവതരിപ്പിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ അവരുടെ സാംസ്കാരിക ഉത്സവങ്ങളിൽ ഒക്കെയാണ് ഇതിന്ന് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഷൂസ് ഉണ്ടാക്കുന്ന ഒരു ചെറിയൊരു ഒരു ഫാക്ടറി, ഒരു വർക്ക്ഷോപ്പ് എന്ന് വേണമെങ്കിൽ പറയാം, വലിയ ഫാക്ടറി എന്നൊന്നും പറയാനില്ല, അത്ര ഒന്ന് കാണിക്കാം എന്ന് പറഞ്ഞ് വണ്ടി അവിടെ കൊണ്ടുപോയി നിർത്തി. ഞങ്ങളവിടെ ഇറങ്ങി. അത് ഒരു ചെറിയൊരു തോട് ഒക്കെ കടന്ന്, അതിൻ്റെ കുറുകെയുള്ളൊരു പാലമൊക്കെ കടന്ന്, ഒന്ന് രണ്ട് പാലങ്ങളും തോടുകളൊക്കെ കടന്ന് വേണം അങ്ങോട്ട് ചെല്ലാൻ, ഈ ഫാക്ടറിയിലേക്ക് പോലും ചെല്ലാൻ. അതായത് നമ്മളുടെ ഈ തീരദേശ ഗ്രാമങ്ങളിൽ ഇപ്പോൾ അതധികം കാണുന്നില്ലെങ്കിലും ഒരു 10-20 കൊല്ലം മുമ്പ് കണ്ടിരുന്ന ഒരു കാഴ്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ, കായൽ തീരത്തൊക്കെയാണ് കൂടുതലത്, തെങ്ങിൻ തോപ്പുകളിലൂടെ കനാലുകൾ വെട്ടിയിരുന്നു നമ്മൾ. ഈ കനാലിൽ നിന്ന് അല്ലെങ്കിൽ ഈ തോട്ടിൽ നിന്ന് ചെളി കോരി ഈ തെങ്ങിൻ്റെ ചുവട്ടിലേക്ക് മറിക്കി വരുന്നു. അപ്പോൾ അങ്ങനെ ഓരോ തെങ്ങിൻ്റെയും ചുവട് ഓരോ തിട്ടയായി രൂപപ്പെടും. ഓരോ നേരം തെങ്ങിനും ഇടയ്ക്ക് കൂടെ തോടുകളുണ്ടായിരുന്ന ഒരു കാലമുണ്ട് എന്ന് പറഞ്ഞതുപോലെ, അതിൻ്റെ കുറച്ചുകൂടെ വിസ്തൃതിയുള്ള കരകളും തോടുകളുമായിട്ടാണ് ഈ ഡച്ച് ഗ്രാമങ്ങളൊക്കെ. ഈ മാർക്കൻ എന്ന് പറയുന്ന ഗ്രാമം ഏതാണ്ട് അങ്ങനെ തന്നെയാണ്. അത് വൃത്തിയായിട്ട് പുല്ല് പിടിപ്പിച്ചിട്ടിരിക്കുന്നു, നല്ല വൃത്തിയുള്ള പാലങ്ങളാണ്, അതൊക്കെ പെയിൻ്റ് അടിച്ച് വൃത്തിയാക്കി സംരക്ഷിച്ചിരിക്കുന്നു. ഈ ഓരോ തുരുത്തിലും അല്ലെങ്കിൽ ഈ ഓരോ തിട്ടയിലുമുള്ള വീടുകൾക്കും ഒരു കാൽപ്പനിക ഭംഗിയുണ്ട് എന്നത് മാത്രമാണ് വ്യത്യാസം, തെങ്ങില്ല എന്നതും ഒരു വ്യത്യാസം. അങ്ങനെ 2-3 പാലങ്ങളൊക്കെ കടന്ന് നമ്മൾ ചെല്ലുന്നൊരു ചെറിയൊരു വർക്ക്ഷോപ്പിലേക്കാണ്. വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു കെട്ടിടം, ഒരു 10-1500 സ്ക്വയർ ഫീറ്റ് മാത്രം വിസ്തൃതിയുള്ള ഒരു കെട്ടിടം. ഞങ്ങൾ ചെല്ലുമ്പോൾ അതിനകത്ത് നിന്ന് ഒരു സംഘം ഇറങ്ങിപ്പോവുകയാണ്. അതായത് മറ്റൊരു ബസ്സിൽ വന്ന കുറേ ആളുകൾ അവിടെ ഇറങ്ങിപ്പോകുന്നു. അതായത് നിരന്തരം ഒരു ഈ അരമണിക്കൂർ കൂടുമ്പോൾ ഓരോ ബസ്സിൽ 10-40 ആളുകൾ വരുന്നു. അവർ ഈ ഫാക്ടറിക്കകത്ത് കയറുന്നു, അവിടെ ഒരു ഗാലറി പോലെ ആളുകൾക്ക് ഇരിപ്പിടം ക്രമീകരിച്ചിരിക്കുന്നു. അവിടെ ഇരിക്കുമ്പോൾ മുമ്പിൽ 1-2 മെഷീനറികൾ വെച്ചിട്ടുണ്ട്, നമ്മളെ ചെറിയ ലെയ്ത്ത് പോലെയുള്ള ചെറിയ ചെറിയ മെഷീനറികൾ. ആ മെഷീനറികളിൽ അടുത്ത് ഒരാൾ നിൽക്കുന്നുണ്ട്, ഒരു ഫോർമാൻ. അയാൾ ഫാക്ടറിയിലെ വേഷമൊക്കെ ധരിച്ചിരിക്കുന്നു. അയാൾ നമ്മളുടെ മുമ്പിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കുകയാണ് എങ്ങനെയാണ് ഒരു മരക്കട്ട ഒരു ഷൂസായി മാറുന്നതെന്ന്. അത് പണ്ട് കൈകൊണ്ട് ഉളികൊണ്ടൊക്കെ കൊത്തിയെടുക്കുകയായിരുന്നെങ്കിൽ പിന്നീട് 1900-ൽ, അതായത് 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കകാലത്ത് അതിനുള്ള ചില മെഷീനറികളൊക്കെ ഉണ്ടായി. ഇവരൊക്കെ എന്ത് കാര്യത്തിനും മെഷീനറി കണ്ടുപിടിക്കുന്നതിൽ മിടുക്കന്മാരാണല്ലോ. നമ്മൾ കൈകൊണ്ടും മനുഷ്യാധ്വാനം കൊണ്ടും പല കാര്യങ്ങൾ ചെയ്തിരുന്നപ്പോഴും വിൻഡ് മില്ലുകൊണ്ട് അവിടെ ചെറ വെള്ളം വറ്റിച്ച
വിദ്വാന്മാരാണത്. ആ 500 കൊല്ലം മുമ്പ് നമ്മൾ തേക്ക് കൊട്ട കൊണ്ടോ അല്ലെങ്കിൽ ചക്രം ചവിട്ടിയോ ഒക്കെ വെള്ളം വറ്റിച്ചിരുന്ന കാലത്തും അവർ വിൻഡ് മില്ലുകൊണ്ട് യന്ത്രസഹായത്താൽ ടെക്നോളജി ഉപയോഗിച്ച് വെള്ളം വറ്റിച്ച് കരയുണ്ടാക്കിയ ആൾക്കാരാണ്. അപ്പോൾ ഇവർ ഷൂസ് ഉണ്ടാക്കാനും അത്തരത്തിലുള്ള ചില യന്ത്രങ്ങളുണ്ട്. അതായത് ഒരു ഷൂസ് ഉണ്ടാക്കി ഒരു ഡൈ മെഷീനിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ മറ്റേ മെഷീൻ അതേ അളവിൽ ഈ തടിക്കട്ടയിൽ നിന്ന് ഷൂസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മളൊന്നും ചെയ്യേണ്ട, അതായത് ഒരു ചക്രം ഉണ്ടാക്കി ഓൾറെഡി ഉണ്ടാക്കി വെച്ച മോഡലിനകത്തൂടെ ഓടുമ്പോൾ അതേ അളവിൽ മറ്റേ ഒരു ഒരു ഗ്രൈൻഡർ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ കറങ്ങുന്ന ഒരു ഉളി, അത് ഇതിനകത്തൂടെ ഓടി ഒരു ഷൂസ് ആക്കി രൂപപ്പെടുത്തുകയാണ്. അതിനുശേഷം ഇതിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ കൈകൊണ്ടും ചെത്തിയെടുത്ത് വൃത്തിയാക്കുന്നതോടുകൂടി ഒരു ഷൂ റെഡിയാകുന്നു. അതായത് പരമാവധി ഒരു 10 അല്ലെങ്കിൽ 15 മിനിറ്റ് കൊണ്ട് മരം കൊണ്ടുള്ള ഒരു ഷൂസ് റെഡിയാണ്, ഒരു സെറ്റ് ഷൂ റെഡിയാണെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അത് ഇത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്ന കലാകാരൻ സത്യത്തിൽ അയാളൊരു രസികനാണ്. ഒത്തിരി തമാശകളൊക്കെ പറഞ്ഞ് വളരെ ആകർഷകമായിട്ട് അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഇരിക്കുമ്പോൾ ഞാൻ ചിന്തിക്കുന്നൊരു കാര്യം, നമ്മളുടെ ഗ്രാമീണ ടൂറിസത്തെ വളർത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളാണ് ഇതൊക്കെ. ഇത്തരത്തിൽ പരമ്പരാഗതമായ ചില വസ്തുക്കൾ, നമ്മുടെ പണ്ട് പാള കൊണ്ട് വെള്ളം കൊണ്ടുപോകുന്ന പാത്രം, കിണറ്റിൽ നിന്ന് വെള്ളം കോരുന്ന പാള, അതുപോലെ തന്നെ പാളത്തൊപ്പി, അതായത് അതുപോലെ തന്നെ ഉറിയിൽ പാളയ്ക്കകത്ത് പല സാധനങ്ങളും വെച്ചിരുന്നു, വീട്ടിലെ പല സാധനങ്ങളും സൂക്ഷിച്ചിരുന്ന പാളയ്ക്കകത്താണ്. പാള കൊണ്ട് പാത്രം ഉണ്ടാക്കി അതിനകത്ത് ചിരട്ട കൊണ്ട് അടപ്പൂടെ ഉണ്ടാക്കി കഴിഞ്ഞ് ഭദ്രമായിട്ട് പല സാധനങ്ങളും സൂക്ഷിച്ചിരുന്ന ഗ്രാമീണ വീടുകൾ 70s, 80s, എന്തിനാ 90s തുടക്കം വരെ പോലും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നും അതിലെന്തൊക്കെ വസ്തുക്കളാണ് സൂക്ഷിച്ചിരുന്നതെന്നും, പാളത്തൊപ്പി ഉണ്ടാക്കുമ്പോൾ പാളത്തൊപ്പിക്കകത്ത് പൈസയും മുറുക്കാനും ഒക്കെ എന്നുള്ള രഹസ്യ അറപോലും ഉണ്ടാക്കിയിരുന്ന കർഷക തൊഴിലാളികൾ ഞാൻ ഓർമ്മിക്കുന്നുണ്ട് എൻ്റെ ബാല്യകാലത്തൊക്കെ. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കിയിരുന്നതും അത് കാർഷിക വൃത്തിയായിട്ട് എങ്ങനെയാണ് ബന്ധപ്പെട്ടിരുന്നതെന്നും, കാള പൂട്ടുന്നത് എങ്ങനെയാണെന്നും, കാളയുടെ മുഖം ഘടിപ്പിക്കുന്നത് എങ്ങനെയാണെന്നും, കലപ്പ ഘടിപ്പിക്കുന്നത് എങ്ങനെയാണെന്നും, അതുകൊണ്ട് എങ്ങനെയാണ് പൂട്ടുന്നതെന്നും, ഇടത്തെ കാളയ്ക്കും വലത്തെ കാളയ്ക്കും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നും, ഇതിൽ ഓരോ സൈഡിലെയും കാളകളിൽ എന്ത് ഗുണമാണ് പൂട്ടുന്നയാൾ പ്രതീക്ഷിക്കുന്നത്, ഇങ്ങനെയൊക്കെയുള്ള പഴയ പല ചിന്തകളും ആശയങ്ങളും പല തന്ത്രങ്ങളും ഒക്കെ ഇന്ന് അന്യം നിന്ന് പോവുകയാണ്. അവശേഷിക്കുന്ന ആളുകളിൽ നിന്ന് ആ കഥകളും കൂടെ ശേഖരിച്ച് ഒരു കാള പൂട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇടതുവശത്തൊരു കാളയെ കെട്ടിയാൽ ഏറ്റവും മിടുക്കനായ കാള ഇടതുവശത്താണോ വലതുവശത്താണോ കെട്ടുക, മിടുക്കൻ കാള ഏറ്റവും കൂടുതൽ തള്ളുകൊള്ളുന്ന മിക്കവാറും വലതുവശത്തെ കാളക്കായിരിക്കും, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വലതുവശത്താണ് ചാട്ട പിടിക്കുന്ന കൈ അയാളുടെ. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ചില വിശേഷങ്ങളും തന്ത്രങ്ങളും എല്ലാം ചേർത്ത് ഒന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്താൽ ഒരൊന്നര മണിക്കൂർ നേരത്തെ ഒരു പെർഫോമൻസാണ് ശരിക്കും പറഞ്ഞത് വിദേശത്തുനിന്ന് ടൂറിസ്റ്റുകൾക്ക്. നമ്മുടെ സംസ്കാരത്തെ, നമ്മളുടെ പാരമ്പര്യത്തെ, നമ്മുടെ കാർഷിക വൃത്തിയെ, കാർഷിക ജീവിതത്തിൻ്റെ സംസ്കാരത്തെ, നാടൻ പാട്ടുകളെ, കൃഷിയുടെ കലാരൂപങ്ങളെ, കൊയ്ത്തിനെ, കൊയ്ത്തിന് ശേഷമുള്ള പ്രോസസ്സിങ്ങിനെ ഒക്കെ നമുക്ക് ഫോറിനേഴ്സിന് മുമ്പിൽ അവതരിപ്പിക്കാനും അതിന് ചെറിയ ചെറിയ ഓരോ ഗ്രാമത്തിലും ചെറിയൊരു ഒരു പഴയ ധാന്യമില്ലോ അല്ലെങ്കിൽ പഴയ ഒരു കളപ്പുരയോ അതിനുവേണ്ടി സജ്ജമാക്കിയാൽ മതി. അപ്പോൾ അതിന് ആ ഒറിജിനൽ സ്ഥലത്തിൻ്റെ ഒരു ഫീലൂടെ ഉണ്ടാവും. ഇത്രയുമൊക്കെ കാണിച്ചാൽ പാശ്ചാത്യ ലോകത്ത് നിന്ന് ടൂറിസ്റ്റിൻ്റെ ഒരു അത്ഭുതം തന്നെയാണത്. കാരണം അവർക്കൊരിക്കലും കാണാൻ കിട്ടാത്ത കാഴ്ചകളാണ് ഈ നമ്മുടെ സംസ്കാരത്തിൻ്റേതായ ഈ കാഴ്ചകൾ. ഇതാണ് യഥാർത്ഥ ടൂറിസം പ്രോഡക്റ്റ് കേരളത്തിന്. അല്ലാതെ നമ്മളിവിടെ ഒരു വലിയൊരു അമ്യൂസ്മെൻറ്റ് പാർക്ക് ഉണ്ടാക്കിയിട്ടോ ബുർജ് ഖലീഫ സൃഷ്ടിക്കാൻ ശ്രമിച്ചിട്ടോ ഒന്നും കാര്യമില്ല, അതിൻ്റെ ഒന്നൊരു ആവശ്യമില്ല. എന്നാൽ ഇവർക്ക് താമസിക്കാൻ പറ്റിയ നല്ല സൗകര്യങ്ങളുണ്ടാവണം. ഇപ്പം ഹോം സ്റ്റേകളിൽ താമസിക്കാൻ താല്പര്യമുള്ളവർക്ക് അവിടെ താമസിക്കാം, എന്നാൽ കുറച്ചുകൂടെ പണം മുടക്കി 5-സ്റ്റാർ ഹോട്ടലിൽ താമസിക്കുന്നുള്ളവർക്ക് ആ ഫെസിലിറ്റിയും കൊടുക്കണം. ഇവിടെ വന്നാൽ ഹോം സ്റ്റേയിൽ മാത്രമേ താമസിക്കാൻ പറ്റുള്ളൂ എന്ന് വാശി പിടിക്കേണ്ടില്ല. ടൂറിസ്റ്റിന് എന്താണോ ആവശ്യം അതാണ് കൊടുക്കേണ്ടത്. എന്നാൽ അവരനുഭവിക്കേണ്ട എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, പകൽ നേരങ്ങളിൽ ടൂറുകൾ നടത്തി കാണേണ്ട കാഴ്ചകൾ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള കാഴ്ചകളാണ്. ഇത് നെതർലൻഡ്സ് പോലുള്ള ഏറ്റവും സമ്പന്നമായ രാജ്യങ്ങൾ പോലും അവരുടെ പാരമ്പര്യത്തെ, പരമ്പരാഗത കാലത്തെ, അവരുടെ ബുദ്ധിമുട്ടുകളെ, അന്ന് മനുഷ്യൻ യാതനാപൂർവ്വം കൃഷിയിലേർപ്പെട്ടതിനെ ഒക്കെ ഭംഗിയായിട്ട് അവതരിപ്പിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ അവതരണം കണ്ടപ്പോഴും നമുക്ക് എന്തൊക്കെ ഇങ്ങനെ ചെയ്യാം, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നെൽകൃഷി എന്ന് പറയുന്നതിൻ്റെ ആ പശ്ചാത്തലം മുതൽ, ആ കർഷകൻ്റെ ജീവിതം മുതൽ, അത് നെല്ലായി അരിയായി വിഭവങ്ങളായി മാറുന്ന പുട്ടും മറ്റ് അപ്പവും ഒക്കെയായി ഇടിയപ്പവും ഒക്കെയായി മാറുന്ന ആ പ്രോസസ്സ് വരെ ഇവരുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ ഇവർ അത്ഭുതത്തോടെ കാണുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇത് അവതരിപ്പിക്കാൻ കഴിഞ്ഞാൽ മതി കേരള ടൂറിസം, കേരളത്തിൻ്റെ ടൂറിസം രംഗം വളരെയധികം ഉയരാൻ, ഒപ്പം നമ്മുടെ കേരളത്തിലെ ഓരോ ഗ്രാമത്തിലേക്കും ടൂറിസ്റ്റുകളെ ആകർഷിക്കാനും ടൂറിസം കേന്ദ്രങ്ങളാക്കി മാറ്റാൻ ഇത്തരം ചില പൊടിക്കൈകൾ മതി. അത് ശരിക്കും എന്ത് വേണ്ടതെന്ന് കൃത്യമായ ധാരണകളുണ്ട്. അത് കേരളത്തിലെ ഗ്രാമങ്ങൾ താമസിയാതെ തന്നെ അതിൻ്റെ ഒരു ഉണർവിലേക്ക് വരും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പോൾ അത് കണ്ട് ഇറങ്ങി അടുത്തൊരു ഹാളിലേക്ക് ചെല്ലുമ്പം അതൊരു വലിയ ഷോറൂമാണ്. ഷോറൂം എന്ന് പറഞ്ഞാൽ അവിടെ നിരവധി ഷൂസ് നിരത്തി വെച്ചിരിക്കുകയാണ്, ഈ മരം കൊണ്ടുള്ള പല അളവിൽ. നമ്മളൊരു ചെരുപ്പ് കട കയറുന്ന പോലെ തന്നെ, പക്ഷേ ഈ ഷൂസ് എല്ലാം വെറും മരം കൊണ്ടങ്ങ് പണിതു വെച്ചിരിക്കുകയല്ല, അതിലെല്ലാം ചിത്രപ്പണികൾ ചെയ്തിട്ടുണ്ട്. ചിലത് വലിയ വില പിടിച്ച ചിത്രപ്പണികളാണ്, ചിലത് വളരെ ലളിതമാണ്, ലളിതമായതിനും വില കുറയും,
ലളിതമല്ലാത്തതിന് വില കൂടും. വലിയ വിലയുടെ മുതൽ ചെറിയ വിലയുടെ വരെയുള്ള ഷൂസുകളുണ്ട്. നമുക്ക് ഇട്ട് നോക്കാം. ഞാൻ പറഞ്ഞു ഇട്ട് നോക്കി, വാങ്ങിയില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അങ്ങനെ അധികം വാങ്ങുന്ന ഒരു സ്വഭാവം എനിക്കില്ല. കാരണം ഇത് ചുവന്നുകൊണ്ട് നടക്കണം ഈ അടുത്ത ദിവസങ്ങളിലെ യാത്രകളിലുമെല്ലാം. എനിക്ക് ബാക്ക് പാക്കായ ഒരു ലഗേജ് മാത്രമേ ഞാൻ വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോഴും കയ്യിൽ കരുതാറുള്ളൂ. ലഗേജ് ചെക്ക് ഇൻ ചെയ്ത് വിട്ട് അത് പിന്നെ ഒരിടത്ത് തടസ്സപ്പെട്ട് അത് പിന്നെ വരാൻ വേണ്ടിയുള്ള കാത്തുനിൽപ്പ്, പിന്നെ അതിനുവേണ്ടി എൻ്റെ സഞ്ചാരവും യാത്രകളും തടസ്സപ്പെട്ടില്ല, ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ഞാനിപ്പോഴൊരു ബാക്ക് പാക്ക് പുറത്ത് കരുതുള്ളൂ. അതിനകത്ത് എൻ്റെ വസ്ത്രങ്ങളും അത്യാവശ്യ ഡോക്യുമെൻറ്സും അത്യാവശ്യ ക്യാമറയുടെ ഉപകരണങ്ങൾ മാത്രമേ ഉണ്ടാവാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത്തരം ഹെവി ആയിട്ടുള്ള സുവനീറുകളൊന്നും അധികം വാങ്ങിച്ചുകൊണ്ട് പോകാറില്ല. അപ്പോൾ ബാക്കിയുള്ള ഒരു ഷൂസൊക്കെ വാങ്ങാനും ഒക്കെ ആയിട്ട് ഒരു 15 മിനിറ്റ് സമയം കൂടെ അവർ കൊടുത്തു. ആ സമയത്ത് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. എന്നെപ്പോലെ തന്നെ ഷൂസ് വാങ്ങണമെന്ന് താല്പര്യമില്ലാത്ത കുറച്ച് പേരും പുറത്തിറങ്ങി വന്നു. ഞങ്ങൾ ആ ഗ്രാമത്തിൻ്റെ കാഴ്ചകൾ കണ്ട്, അവിടുത്തെ ഈ ചെറിയ തോടുകൾ, അതിൻ്റെ തീരത്ത് വിളഞ്ഞു നിൽക്കുന്ന ആപ്പിളൊക്കെയുള്ള ഫലവൃക്ഷങ്ങൾ, സുന്ദരമായ ഗ്രാമം, ആ ഗ്രാമത്തിൻ്റെ കാഴ്ചകളൊക്കെ ചിത്രീകരിച്ച് കുറച്ച് നിന്നപ്പോഴത്തേക്ക് ബാക്കിയുള്ളവരുടെ ഇറങ്ങി വന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് ഇനി ബസ്സിൽ തിരിച്ച് നമ്മൾ വീണ്ടും അടുത്ത യാത്രയിലേക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകണമെന്നാണ്. അപ്പോൾ ഗൈഡ് വന്നിട്ട് പറഞ്ഞു, നമ്മൾ ഇനി പോകുന്ന വോളണ്ടാം എന്ന് പറയുന്ന മറ്റൊരു ഗ്രാമത്തിലേക്കാണ്. വോളണ്ടാം, നമ്മളിതൊരു ഒരു ദ്വീപിലാണല്ലോ ഇപ്പോൾ നിൽക്കുന്നത്. ഈ ദ്വീപിൽ ധാരാളം വീടുകളുണ്ട്, ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ സംരംഭങ്ങളുണ്ട്. ഈ ദ്വീപിൽ നിന്ന് നമ്മൾ വന്ന വഴിയെ തിരിച്ചു പോയിട്ട് ഏറെ ദൂരം പോയെങ്കിൽ മാത്രമേ വോളണ്ടാമിൽ ബസ്സിലെത്താൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് ഈ മാർക്കൻ ദ്വീപിൻ്റെ ഫെറിയുടെ ഭാഗത്തേക്ക്, ഇല്ല ബോട്ടിയെട്ടിയുള്ള ഭാഗത്തേക്ക് നടക്കും. അത് കുറച്ച് ദൂരം നടന്നാൽ മതി, ഒരു 1.5 കിലോമീറ്റർ നടന്നാൽ മതി. നിങ്ങൾക്ക് നടക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ. ഓ, ആർക്കും ബുദ്ധിമുട്ടില്ല, കാരണം ഈ ഗ്രാമങ്ങൾ കണ്ടുകൊണ്ട് നടക്കാം, എനിക്കും വളരെ ഇഷ്ടമായി. എന്നിട്ട് അവിടുന്ന് ഫെറിയിൽ കയറി നമ്മൾ ഈ ദ്വീപിൽ നിന്ന് ഓളണ്ടാം എന്ന് പറയുന്നത് മറുകരയിലുള്ള ഒരു സ്ഥലമാണ്. അത് ടൂറിസത്തിലൂടെ മാത്രം വളർന്ന ഒരു ചെറിയൊരു ഗ്രാമമെന്നോ വലിയൊരു ഗ്രാമമെന്നോ ചെറിയൊരു പട്ടണമെന്നോ പറയാനൊരു സ്ഥലമാണ്. അപ്പോൾ അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചു. അപ്പോൾ ഞങ്ങളങ്ങനെ ഗൈഡിൻ്റെ പിന്നാലെ നടത്താരംഭിച്ചു. നടക്കുമ്പോൾ ഈ ഗ്രാമത്തിലൂടെയാണ്, ഈ വീടുകൾക്കിടയിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. അപ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്, ഈ പല വീടും വളരെ പഴക്കമുള്ളതാണ്. ചിലത് പുതിയ കാലത്ത് പണിതതുകൊണ്ട് ഈ പുതിയ കാലത്ത് പണിതതും പഴയ വീടും തമ്മിൽ ഒരു വ്യത്യാസവും നമുക്ക് ഫീൽ ചെയ്യില്ല. അതിൻ്റെ എല്ലാ ഷേപ്പും ഒന്ന് തന്നെയാണ്, അത് പണിതിരിക്കുന്ന ശൈലി ഒന്ന് തന്നെയാണ്. അതായത് ആ ഡച്ച് ഗ്രാമീണ ശൈലിയിലല്ലാതെ പുതിയ കാലത്തും ആരും വീട് പണിയാറില്ല. ഇതാണ് ഒരു പൗരബോധം എന്ന് പറയുന്നത്. ടൂറിസത്തിലൂടെ ഒരു ഗ്രാമം വികസിക്കണമെങ്കിൽ അന്യനാടുകളിൽ നിന്ന് വരുന്നവർക്ക് ആ നാടിൻ്റെ പാരമ്പര്യം പ്രതിഫലിക്കുന്ന വീടുകളാണെങ്കിൽ മാത്രമേ അവർക്കത് ഇഷ്ടപ്പെടുകയുള്ളൂ. അല്ലെങ്കിൽ എന്തോ ഒരു കോളനി പോലെ അവർക്ക് തോന്നും, അത് എവിടെയും കാണുന്ന ഒരു കാഴ്ച. അപ്പം നമ്മുടെ കേരളത്തിൽ എല്ലാവരും പരമ്പരാഗത രീതി വീട് പണിയാന്നുള്ളതല്ല, വീട് പണിയുമ്പം അതിനൊരു പൊതു സ്വഭാവം, കേരളീയമായൊരു ഒരു സ്വഭാവം, അത് അറേ നേരം വെച്ച് പണിയണമെന്ന് മാത്രമല്ല ഈ പറയുന്നത്, കേരളീയമായൊരു സ്വഭാവം നിലനിർത്താൻ പറ്റുകയാണെങ്കിൽ നന്നായിരിക്കും. അത് ചെറിയ വീടിനും ആ സ്വഭാവം നിലനിർത്താൻ പറ്റും. 10 ലക്ഷം രൂപയ്ക്കോ 5 ലക്ഷം രൂപയ്ക്കോ പണിയുന്ന വീടിനും കേരളീയമായൊരു ശൈലി നിലനിർത്താൻ വലിയ ബുദ്ധിമുട്ടില്ല. അതിന് വലിയ പണച്ചെലവുള്ള കാര്യമല്ല. എല്ലാവരും അറേ നേരെയുള്ള തടി കൊണ്ട് പണിത മാളിക വീടുകൾ പണിയണം നല്ലതിൻ്റെ അർത്ഥം. അപ്പോൾ ഇത്തരം ചില പോളിസികൾ കൂടി നമ്മളെടുക്കണം. അതുകൂടാതെ നമ്മുടെ ഓരോ വീടിൻ്റെയും പൊതു സ്ഥലങ്ങളിൽ ലോൺ പിടിപ്പിക്കുന്നതിനെക്കുറിച്ച് ഒക്കെ നമ്മൾ ചിന്തിക്കണം. അതായത് കേരളം ടൂറിസത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പം ചില സാക്രിഫൈസുകളും ചില ശ്രമങ്ങളും ഒക്കെ നമ്മുടെ ഭാഗത്തുനിന്നൂടെ ഉണ്ടാവണം. എന്നാൽ കേരളീയമായ ഇന്നുള്ളതിനെ എല്ലാം മാറ്റി പ്രതിഷ്ഠിക്കണം നല്ല അർത്ഥം. ചെറിയ ചെറിയ പൊടിക്കൈകൾ മതി. ഞങ്ങളുടെ ഈ നാട്ടിൽ പാലായിലൂടെ കടന്നു പോകുന്ന ഏറ്റുമാനൂരിൽ നിന്ന് കടന്നു പോകുന്ന ഹൈവേയുടെ ഓരങ്ങൾ ഒരു ഇന്ത്യാർ എന്ന് പറയുന്ന ഒരു റബ്ബർ കമ്പനി മാത്രം മനസ്സ് വെച്ചിട്ട് ഏതാണ്ട് 1.5 കിലോമീറ്റർ ദൂരം ആ റോഡ് വശം മുഴുവൻ മനോഹരമാക്കി ലോൺ പിടിപ്പിച്ച് പൂച്ചെടികൾ വെച്ച് പിടിപ്പിച്ച് വീനച്ചിലാറ്റിലേക്ക് കാറ്റ് കൊണ്ടിരിക്കാൻ പറ്റുന്ന പോലെ മരം ബെഞ്ചുകളൊക്കെ സ്ഥാപിച്ച് സുന്ദരമാക്കിയിട്ടുണ്ട്. അപ്പോൾ കേരളത്തിലെ ഒരു ചെറിയ വ്യവസായശാല, ചെറിയൊരു സ്ഥാപനം വിചാരിച്ച് ഏതാണ്ട് 1.5-2 കിലോമീറ്റർ ദൂരം റോഡ് വർക്കുകൾ അങ്ങനെ ആക്കാമെങ്കിൽ കേരളത്തിലെ എത്രയോ സ്ഥാപനങ്ങൾ അവരുടെ മുന്നിലൂടെ കടന്നു പോകുന്ന പാതകളെ ഒന്ന് വൃത്തിയാക്കാൻ ശ്രമിച്ചാൽ, അതിന് മുനിസിപ്പാലിറ്റിയും അവിടുത്തെ മറ്റ് സ്ഥാപനങ്ങളോട് ഒരു പിന്തുണ കൊടുക്കാൻ കഴിഞ്ഞാൽ, അങ്ങനെ ഒരു പോളിസി രൂപപ്പെടുത്താൻ കഴിഞ്ഞാൽ, തീർച്ചയായും കേരളത്തെ സുന്ദരമാക്കാൻ പറ്റും. അത് ഇപ്പം ഒരു പട്ടണത്തിലെ ആ ഒരു സ്ഥാപനത്തിൻ്റെ മുൻഭാഗത്തെ റോഡും റോഡ് വക്കും വൃത്തിയായി സംരക്ഷിക്കുകയും സൗന്ദര്യവൽക്കരിക്കുകയും ചെയ്യേണ്ട എൻ്റെ ചുമതല ആ സ്ഥാപനങ്ങൾക്കാണ് എന്നൊരു നിയമം കൂടി കൊണ്ടുവരാൻ കഴിഞ്ഞാൽ, തീർച്ചയായും സന്തോഷത്തോടെ ഈ സ്ഥാപനങ്ങളെല്ലാം വൃത്തിയാക്കും. മതിലിന് പുറത്തുള്ള ആ അവരുടെ മുന്നിലെ ആ പൊതുസ്ഥലം കൂടി സുന്ദരമാക്കാനുള്ള ചിലവ് വഹിക്കാനും നടപ്പാക്കാനും മെയിൻ്റനൻസ് ചെയ്യാനുള്ള ചുമതല ഈ സ്ഥാപനങ്ങളെ ഏൽപ്പിച്ചാൽ അവർക്കും നന്നായിരിക്കും. കാരണം ആ റോഡ് വൃത്തിയായി കിടക്കും. അതല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ആ ഫുട്പാത്തെല്ലാം സുന്ദരമാക്കിയിടാൻ ഉത്തരവാദിത്തം എടുക്കണം. അതെല്ലാ ദിവസവും ക്ലീൻ ചെയ്യണം. മുഷിയുമ്പോൾ അത് ടൈൽസ് മാറ്റണം. പൊട്ടിക്കഴിഞ്ഞാൽ അത് റീപ്ലേസ് ചെയ്യണം. ലാമ്പ് പോസ്റ്റുകൾ സ്ഥാപിക്കണം. ഇതിൻ്റെ ഒരു മാനദണ്ഡം വെച്ചാൽ മതി. അപ്പോൾ നമ്മളുടെ നഗരങ്ങളെ വൃത്തിയാക്കാൻ ആ നഗരത്തിൻ്റെ റോഡ് വക്കിലിരിക്കുന്ന ഓരോ സ്ഥാപനങ്ങൾക്കും മാത്രം ചുമതല കൊടുത്താൽ ആ നഗരം മുഴുവൻ വൃത്തിയായിരിക്കും. മാലിന്യ നിർമ്മാർജ്ജനം പോലെ ഏത് കാര്യത്തിനും ഇവർക്കത് ചെയ്യാവുന്നതേ ഉള്ളൂ.
അപ്പം ഇങ്ങനെയുള്ള ചില ആശയങ്ങളൊക്കെ ഇത്തരം വികസിത നാടുകൾ നടപ്പാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവരുടെ ഓരോ വീടും അതിൻ്റെ പരിസരവും അതിൻ്റെ മുന്നിലെ ഫുട്പാത്തും ഒക്കെ ആ വീട്ടുകാർ വൃത്തിയാക്കിയിടുന്നത്. അമേരിക്കയിലും അങ്ങനെയാണ്. ഒരു റോഡിൻ്റെ വശത്തെ വീടുകളുടെ ചുമതലയാണ് ആ റോഡിൻ്റെ സൈഡിലുള്ള ഫുട്പാത്ത് കൂടെ, അതായത് ഇവരുടെ വീടിനും റോഡിനും ഇടയ്ക്കുള്ള ഫുട്പാത്ത് നടപ്പാത മഞ്ഞ് വീണാൽ അത് കോരിക്കളയുകയും അതിൻ്റെ ഓരത്തെ പുല്ല് വെട്ടി ഒരുക്കി വൃത്തിയാക്കി ഇടേണ്ടയൊക്കെ ചുമതല ഈ വീട്ടുകാരുടേതാണ്. അപ്പം വികസിത നാടുകളൊക്കെ നടപ്പാക്കിയൊരു കാര്യം നമുക്ക് നടപ്പാക്കാവുന്നതേ ഉള്ളൂ. അപ്പം ഈ വീടുകളുടെ ഗംഭീരമായ അനുഭവങ്ങളിലൂടെയാണ് നമ്മൾ നടക്കുന്നത്. വളഞ്ഞ് പൊളഞ്ഞ് പല വീടുകളുടെയും മുറ്റത്തുകൂടെ കയറി അതിൻ്റെ വശത്തുകൂടെ നടന്ന് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഈ വീടുകളുടെ സ്വഭാവമൊക്കെ നിരീക്ഷിക്കുന്നത് ഭംഗിയായി സംരക്ഷിച്ചിരിക്കുന്നു, മുഷിഞ്ഞ് നാറിക്കിടക്കുന്ന ഒരു വീട് നമ്മൾ കാണുന്നില്ല. വീടിനകമേ എങ്ങനെയെന്നുള്ളതല്ല, പുറം കാണുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ അകത്തിൻ്റെ ഒരു സ്വഭാവം, എല്ലാം വൃത്തിയായിരിക്കുന്നു. അതിനിടയ്ക്ക് ചില വീടുകളുടെ റിപ്പേഴ്സ് നടക്കുന്നത് ഞാൻ കണ്ടു. അത് നമ്മളുടെ നാട്ടിലേതുപോലെ ഇതെല്ലാം ഓടിട്ട വീടുകളാണ്, എല്ലാ വീടും ഓടിട്ടതാണ്. അത് ഓടിട്ട ചെരിഞ്ഞ മേൽക്കൂരയുടെ കൂടിയതേ ആകാവൂ എന്ന് നിയമമുണ്ട്. ഇങ്ങനെ ഓടിട്ട ചെരിഞ്ഞ മേൽക്കൂരയോട് കൂടിയ പല നിറത്തിലുള്ള വീടുകൾ ഇങ്ങനെ നിരന്നിക്കുന്ന ഇടയ്ക്ക് ഒരാൾ പരന്ന കോൺക്രീറ്റ് മേൽക്കൂരയുമായിട്ട് ഒരു വീട് അതിനിടയ്ക്ക് പണിതു വെച്ചാൽ, ഒരു വൃത്തിയില്ലാത്ത വീട്, സ്വന്തം വീടല്ലേ എനിക്കിഷ്ടമുള്ള പോലെ പണിയുമെന്ന് പറഞ്ഞ് പണിതു വെച്ചാൽ എത്ര വൃത്തികേടായിരുന്നേനെ എന്നാണ് ഞാൻ ചിന്തിച്ചത്. അങ്ങനെ ഒരു വൃത്തികേടാക്കുന്നേയില്ല. എല്ലാവർക്കും ഒരു പൊതുബോധമുണ്ട്, ഒരു സൗന്ദര്യ സംസ്കാരമുണ്ട്, സൗന്ദര്യ ബോധമുണ്ട്. അത് എസ്തെറ്റിക്സ് എന്ന് പറയുന്നത് സ്കൂളുകളിൽ അവരെ പഠിപ്പിക്കുന്നുണ്ട്. കലാബോധം, കലാസ്വാദനം എന്ന് പറയുന്നത് നമ്മുടെ വിദ്യാലയങ്ങളിൽ കലാബോധം ആരെയും പഠിപ്പിക്കുന്നില്ല, യൂട്ടിലിറ്റി മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ. കല ആസ്വദിക്കാനും കലാപരമായ മികവ് എന്താണെന്നും നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കണം. അപ്പോൾ സൗന്ദര്യബോധമുള്ള ആളുകൾ ഒരു തലമുറയെ കൂടെ നമുക്ക് സൃഷ്ടിച്ച് വിടാൻ പറ്റും. അതവിടെ വ്യക്തമാണ്. അവിടെ ഒരു പുതിയൊരു ഒരു വീടിൻ്റെ റിപ്പേഴ്സ് നടക്കുന്നത് ഞാൻ കണ്ടു. അതിൻ്റെ മുകളിലിരുന്ന ആളുകൾ പണിയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓടിടുമ്പോൾ കഴുക്കോല് വെച്ച് അതിന് വിലങ്ങനെ പട്ടികകളടിച്ച് ഈ പട്ടികയിൽ ഓടിയിടുകയാണെങ്കിൽ അവരങ്ങനെയല്ല ചെയ്യുന്നത്. ആദ്യം കഴുക്കോലുകൾ സ്ഥാപിച്ച് അതിന് മേലെ പ്ലൈവുഡ് അടിക്കും. ഈ പ്ലൈവുഡ് അടിച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ പോളിത്തീൻ ഷീറ്റ് വിരിക്കും. ഈ ഷീറ്റ് വിരിച്ചതിന് ശേഷം അതിൻ്റെ മുകളിലൂടെയാണ് പട്ടിക അടിക്കുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ ഒരു ഓട് പൊട്ടുകയോ ഒരു ലീക്ക് വരികയോ ഒക്കെ ചെയ്താലും കെട്ടിടത്തിനകത്തേക്ക് നനയില്ല. ഈ പോളിത്തീൻ ഷീറ്റിൻ്റെ മുകളിൽ കൂടെ ഒഴുകി ഓടിനടിയിൽ കൂടെ കിടക്കുന്ന പോളിത്തീൻ ഷീറ്റിന് മുകളിലൂടെ ഒഴുകി താഴേക്ക് പോകും. പിന്നീട് എപ്പോഴേലും ഓട് മാറ്റിയാൽ മതി. ഈ പട്ടികയുടെ മുകളിലാണ് വീണ്ടും ഓട് വയ്ക്കുന്നത്. ഈ പോളിത്തീൻ ഷീറ്റല്ല, ചിലത് ടാറ് കൊണ്ടുണ്ടാക്കിയ ഒരു തരം ഷീറ്റാണ്, ഒരു കറുത്ത ഷീറ്റ് അടിക്കുകയാണ്. അപ്പോൾ അത് ഒരു തരത്തിലും ഈ ആണി അടിച്ചാലും അതിനിടയ്ക്കൂടെ ലീക്ക് ചെയ്യില്ല വെള്ളം. അപ്പോൾ അങ്ങനെയുള്ള ടെക്നോളജികളുണ്ട്. അപ്പോൾ ഇത്തരം ടെക്നോളജികൾ ഇത്രയും നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ട് നമ്മൾ എന്തുകൊണ്ടാണ് പലപ്പോഴും അവലംബിക്കാത്തത് നമ്മുടെ ഓടിട്ട വീടുകളിൽ പോലും എന്ന് ഞാൻ ഒരു ഇത്തരത്തിലുള്ള ട്രഡീഷണൽ വീടുകൾ വെച്ചപ്പോലും എനിക്ക് ആ ചിന്ത മനസ്സിൽ പോയിരുന്നില്ല. ഇത്തരം യാത്രകൾ കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇങ്ങനെ ചെയ്താൽ ചെറിയ ലീക്കൊന്നും ഒരിക്കലും ഇത്തരം കെട്ടിടങ്ങൾ ഉണ്ടാവില്ല എന്നുള്ളത്. പ്ലൈവുഡ് അടിച്ചിട്ട് അതിൻ്റെ മുകളിൽ പട്ടി അതിൻ്റെ മുകളിൽ ഈ പറഞ്ഞ വാട്ടർ പ്രൂഫിംഗ് ആയിട്ടുള്ള ഒരു വസ്തു വിരിച്ചിട്ട് അതിൻ്റെ മേൽ പട്ടിക അടിച്ചിട്ട് പട്ടികയുടെ മുകളിലാണ് ഉഴ അടി വിരിക്കുന്നത് ഇവിടെ. അപ്പോൾ ഇങ്ങനെയുള്ള കാഴ്ചകളും കണ്ട് അതിമനോഹരമായ സ്ഥലങ്ങളാണ്. ഈ ഉൾവഴികളിലൂടെയൊക്കെ നടന്ന് വലിയൊരു ബണ്ടിൻ്റെ മുകളിലേക്ക് കയറുകയാണ്. ഇവിടെ എവിടെയും വീടിരിക്കുന്നത് താഴ്ന്നും ജലാശയം മുകളിലും ആയതുകൊണ്ട് ഈ വീടിരിക്കുന്ന പറമ്പിനെയും ജലാശയത്തെയും വേർതിരിക്കുന്ന വലിയൊരു ബണ്ടായിരിക്കും. അതൊരു ഒന്നരയാൾ രണ്ടാൾ പൊക്കത്തുള്ളൊരു ബണ്ടിലേക്ക് നടകയറി നമ്മൾ ചെല്ലണം. ഈ ബണ്ടിൻ്റെ മുകളിൽ നിൽക്കുമ്പോൾ നമുക്ക് കാണാം വീടിരിക്കുന്ന ഭൂമി താഴെയും വെള്ളത്തിൻ്റെ ലെവൽ ഇച്ചിരിയുടെ പൊങ്ങിയായിട്ട് നിൽക്കുന്നത്. ഈ വെള്ളത്തിൽ ഇവിടെ ഒരു ബോട്ട് ചെട്ടിയുണ്ട്. ഈ ബണ്ടിൻ്റെ തീരത്ത് വലിയൊരു ബോട്ട് ചെട്ടിയുണ്ട്, ഒരു ബോട്ട് പിയറാണ്. അവിടെ വലിയൊരു ബോട്ട്, ഒരു ഡബിൾ ഡെക്കർ ബോട്ട് പുറപ്പെടാൻ റെഡിയായി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അത് ഏതാണ്ട് ഒരു മണിക്കൂർ കൂടുമ്പോൾ അക്കരെ ഇക്കരെ പോകുന്നു. ഒരു ബോട്ട് ഇവിടുന്ന് പുറപ്പെടുന്നു, അവിടുന്ന് മറ്റൊരു ബോട്ട് ഇങ്ങോട്ട് പുറപ്പെടും. ഏതാണ്ട് ഒരു മണിക്കൂറിൻ്റെ ഇടവേളകളിൽ സർവീസ് നടത്തുന്ന ഒരു ബോട്ടാണ്. ഈ മാർക്കൻ ദ്വീപിനെയും വോളണ്ടാം എന്ന് പറയുന്ന പട്ടണത്തെയും ബന്ധിപ്പിച്ച് സർവീസ് നടത്തുന്ന ബോട്ട്. അപ്പോൾ ഞങ്ങൾ കറക്റ്റ് സമയത്ത് ചെല്ലുന്ന പുറപ്പെടാൻ റെഡിയായി നിൽക്കുകയാണ്. ഞങ്ങൾ പെട്ടെന്ന് തന്നെ ചെന്ന് ബോട്ടിലേക്ക് കയറി. ബോട്ടിൻ്റെ അടിയിൽ എയർ കണ്ടീഷനായിട്ട് ഗംഭീരമായ ഒരു ബോട്ടാണ്. അതിൻ്റെ മുകളിലത്തെ നില ഓപ്പൺ ഡെക്കുമാണ്. കുറച്ച് പേര് ഈ താഴത്തെ നിലയിലേക്ക് കയറി, ഞാൻ മുകളിലത്തെ നിലയിൽ കയറി. മുകളിലത്തെ നിലയിലിരുന്നാൽ ചിത്രീകരണം വളരെ രസകരമാണ്, സുഖമാണ്. നമുക്ക് ഈ കാഴ്ചകൾ, തീരത്തെ ഗ്രാമങ്ങളൊക്കെ കണ്ട് ഓളണ്ടാമിലേക്ക് അടുക്കുന്നതിൻ്റെ കാഴ്ചകൾ ഒക്കെ കാണാം. ഞങ്ങൾ കയറി അധികം താമസിയാതെ തന്നെ ബോട്ട് യാത്രയായി. ബോട്ട് പുറപ്പെടുമ്പം ഈ മാർക്കൻ ദ്വീപിൻ്റെ കുറേ കാഴ്ചകൾ കൂടെ നമുക്ക് ഈ ബോട്ടിലിരുന്ന് കാണാം. കാരണം ബോട്ട് വളരെ ഉയരത്തിലാണ്, ഈ ജലം തന്നെ ഗ്രാമത്തേക്കാൾ ഉയരത്തിലാണ്. അതിൽ കിടക്കുന്ന ബോട്ടിൻ്റെ രണ്ടാം നിലയിൽ കൂടി ഇരിക്കുമ്പോൾ മുകളിൽ നിന്ന് മനോഹരമായ കാഴ്ചയാണ്. അതിനൊരു ഒരു എന്താണ് ഒരു തിട്ടയൊക്കെ ഉണ്ട്. ആ തിട്ടയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഒരു പുലിമുട്ടൊക്കെ പോലെ ഒരു സാധനം ഇട്ടിട്ടുണ്ട് ഈ കടൽ തിരകളിൽ നിന്ന് ഗ്രാമത്തെ രക്ഷിക്കാൻ വേണ്ടി. അത് പിന്നിട്ട് ആ ബ്രേക്ക് വാട്ടറും കടന്ന് പുറത്തേക്ക് ഇറങ്ങി ഈ ഉൾക്കടലിലൂടെ പോവുകയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഉൾക്കടലാണ്. ഉൾക്കടലിലൂടെ ദീർഘമായ യാത്ര ചെയ്യുമ്പം വളരെ രസകരമാണ്. ഈ ശരിക്കും പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഈ കടന്നു പോകുന്ന ഉൾക്കടൽ പോലെ തന്നെയായിരുന്നു നമ്മൾ ഈ കണ്ട ഗ്രാമങ്ങളൊക്കെ നേരത്തെ കിടന്നിരുന്നത്. നമ്മൾ ആ ബോട്ട് കയറാൻ കയറി വന്ന ആ തിട്ടയുണ്ടല്ലോ, ആ വരമ്പ്, ആ വലിയ വരമ്പ്, അത്ര ഒരു വലിയ വരമ്പ് ആദ്യം ഈ വെള്ളത്തിനകത്തൂടെ അങ്ങ് സൃഷ്ടിച്ചു. എന്നിട്ട് ഈ കരയാക്കേണ്ട ഭാഗത്തെ വെള്ളം
പറ്റിച്ച് ഈ കടലിലേക്ക് പമ്പ് ചെയ്ത് മാറ്റി. അത് ഒന്നും രണ്ടും ദിവസം കൊണ്ടല്ല, വർഷങ്ങൾ തുടർച്ചയായി പമ്പ് ചെയ്താണ് ഈ വെള്ളം വറ്റിച്ചെടുത്തത്. എന്നിട്ടും വീണ്ടും ഊറി വരുന്ന വെള്ളത്തെ നിരന്തരം വറ്റിക്കാനുള്ള സംവിധാനങ്ങളും ഈ വിൻഡ് മില്ലുകൾ വഴി ഉണ്ടാക്കി. അങ്ങനെ ആണ് ഈ നെതർലാൻഡ്സിൻ്റെ ഭൂമി മുഴുവൻ സൃഷ്ടിച്ചെടുത്തത്. പക്ഷേ നമ്മൾ കുട്ടനാട്ടിൽ ഇങ്ങനെ തീരങ്ങളുണ്ടാക്കുകയും പലപ്പോഴും ബണ്ട് വെട്ടുകയും അകൃഷി നശിക്കുകയും ഒക്കെ ചെയ്യുന്ന സംവിധാനങ്ങളുണ്ടാകുമ്പോൾ കാരണം എന്താണെന്ന് ഞാൻ അവിടെ ഇരുന്ന് ചിന്തിക്കുകയായിരുന്നു. ഇവർ ചെയ്യുന്നതെല്ലാം അതീവ ശാസ്ത്രീയമായാണ്. നമ്മൾ ചെയ്യുന്നത് പലതും ഒരു പ്രായോഗിക ബുദ്ധിയിൽ തൽക്കാലത്തെ കാര്യം നടക്കാൻ വേണ്ടിയുള്ള ചെയ്ത്തുകളാണ്. ഇതാണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം. അവിടെ നിരന്തരം അവിടെ ഇത്തരത്തിൽ പൊട്ടിയിരുന്നൊരു കാലമുണ്ട്, ചെറിയൊക്കെ പൊട്ടി കൃഷി നശിച്ചിരുന്നൊരു കാലമുണ്ട്. പക്ഷേ ഇപ്പം അതങ്ങനെ സംഭവിക്കാറേയില്ല. പ്രകൃതി ദുരന്തങ്ങൾ കാര്യമായിട്ടൊന്നും വലിയ പ്രളയങ്ങളോ വലിയ കടൽക്ഷോഭങ്ങളോ ഒന്നും ഒരു 10-40 വർഷമായിട്ട് നെതർലൻഡ്സിനെ ബാധിച്ചിട്ടില്ല. അതിൻ്റെ കാരണം അവർ വളരെ ശാസ്ത്രീയമായി സിസ്റ്റമാറ്റിക്കായി ലോക്കുകൾ സൃഷ്ടിച്ച് കനാലുകളിലെ ഓരോ കനാലിനെയും വേർതിരിച്ച് ലോക്കുകൾ സൃഷ്ടിച്ച് ഓരോ ലോക്കിൽ നിന്നും അടുത്ത ലോക്കിലേക്ക് വെള്ളം പമ്പ് ചെയ്ത് മാറ്റുന്ന സംവിധാനങ്ങളുണ്ടാക്കി 24 മണിക്കൂറും ഇത്തരം ലോക്കുകൾ നിരീക്ഷിക്കുന്ന ലോക്ക് കീപ്പർമാരെ നിയമിച്ച് ലോക്ക് കീപ്പർമാരെ 3 ഷിഫ്റ്റിൽ അവിടെ ജോലി ചെയ്ത് കടൽ നിലപ്പ് ഉയരുമ്പോൾ, വേലിയേറ്റ സമയത്ത് കടൽനിരപ്പ് ഉയരുമ്പോൾ ലോക്കുകൾ അടച്ച്, വേലിയേറ്റ സമയം കഴിയുമ്പോൾ വേലി ഇറക്ക സമയത്ത് കടൽനിരപ്പ് താഴുമ്പോൾ ലോക്കുകൾ തുറന്നു വിട്ട് ഇതിനകത്തെ വെള്ളം ഒഴുക്കി കളഞ്ഞ്, ഇങ്ങനെ സിസ്റ്റമാറ്റിക്കായിട്ട്, അതായത് ഒരു എണ്ണയിട്ട യന്ത്രം പോലെ രാജ്യം മുഴുവനുള്ള ലോക്കുകളും കനാലുകളെയും എല്ലാം നിയന്ത്രിക്കുന്ന ഒരു അതോറിറ്റി തന്നെ അവർക്കുണ്ട്. അവരെ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു നെറ്റ്വർക്കുണ്ട്. അവർക്ക് കൃത്യമായ വിവരങ്ങൾ, ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ റെയിൽവേ പ്രവർത്തിക്കുന്ന പോലെ, അതായത് ഒരു സ്റ്റേഷൻ വിട്ട് കഴിഞ്ഞാൽ അടുത്ത സ്റ്റേഷനിലേക്ക് കമ്മ്യൂണിക്കേഷൻ ചെല്ലുന്നു, ഏത് പാളത്തിൽ കൂടെ ഏത് ട്രെയിൻ പോകുന്നു കൺട്രോൾ ചെയ്യുന്നു, ഒരു ട്രെയിനും പരസ്പരം കൂട്ടിയിടിക്കാതെ രാജ്യം മുഴുവൻ 1000-ക്കണക്കിന് ട്രെയിനുകൾ ഒരേ സമയം ഓടുന്ന ഒരു ശൃംഖല ഉണ്ടാക്കിയിരിക്കുന്നത് പോലെ ഈ ജലത്തെ നിയന്ത്രിക്കാനും കൺട്രോൾ ചെയ്യാനും അവർക്കൊരു സിസ്റ്റമുണ്ട്. നമുക്ക് കുട്ടനാട്ടിലും നമ്മുടെ തീരപ്രദേശങ്ങളിൽ ഇല്ലാതെ പോകുന്നു അത്തരം ഒരു പ്രൊഫഷണൽ സിസ്റ്റമാണ്. ഇതാണ് നമ്മൾ അവിടെ നിന്ന് പഠിക്കേണ്ട ഒരു സംവിധാനം. അത് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ സാധ്യമാവില്ലായിരിക്കാം, പക്ഷേ നമ്മൾ തുടക്കമിടണം. കുട്ടനാടിനെ അത്ഭുതകരമായ ഒരു ടൂറിസത്തിൻ്റെയും കൃഷിയുടെയും ഭൂഭാഗമായി മാറ്റാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഞങ്ങളങ്ങനെ ഓളണ്ടാം എന്ന് പറയുന്ന അത്ഭുത പട്ടണം ലക്ഷ്യമാക്കി ഈ ഉൾക്കടലിൻ്റെ ഓളപ്പരപ്പിലൂടെ യാത്ര ചെയ്യുകയാണ്. അപ്പോൾ എതിർവശേ പല ബോട്ടുകളും കടന്നു പോകുന്നുണ്ട്, പായ് ബോട്ടുകൾ കടന്നു പോകുന്നുണ്ട്. ഈ മാർക്കനിൽ നിന്ന് ഞങ്ങൾ പുറപ്പെട്ട തരത്തിലുള്ള മാർക്കൻ എക്സ്പ്രസ് എന്ന് പറയുന്ന ഈ ബോട്ട് പോലെ തന്നെ ആ സമയത്ത് തന്നെ അക്കരെ നിന്ന് ഇങ്ങോട്ട് പുറപ്പെട്ട ബോട്ട് ഞങ്ങളെ കടന്നു പോകുന്നുണ്ട്. അങ്ങനെ ഓളണ്ടാം എന്ന നഗരത്തിലെത്താൻ വേണ്ടി ഞങ്ങളിങ്ങനെ കാത്തിരിക്കുകയാണ്.